നമസ്കാരം, റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സെവിയയാണ് അവർ തോൽപ്പിച്ചത്. റയൽ മാഡ്രിഡിന്റെ രണ്ട് ഗോളുകളും ബ്രസീലിയൻ താരം കാസെമിറോയാണ് നേടിയത്. സെവിയയുടെ ആശ്വാസ ഗോൾ ലൂക്ക് ഡി ജോങ്ങിന്റെ വകയായിരുന്നു. സാന്റിയാഗോ ബെർണാബുവിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ താരങ്ങളില്ലാതെയാണ് റയൽ മാഡ്രിഡ് കളത്തിലേക്ക് ഇറങ്ങിയത്. സെർജിയോ റാമോസ്, എഡൻ ഹസാർഡ്, ഗാരത്ത് ബെയ്ൽ എന്നിവർ പരിക്കുമൂലം പുറത്തിരുന്നപ്പോൾ പുത്തൻ താരോദയം ഫെഡെ വാൽവർദേക്ക് സസ്പെൻഷൻ മൂലം കളിക്കാനായില്ല. പൂർണ്ണ ഫിറ്റല്ലാത്ത കരീം ബെൻസിമയ്ക്ക് ബെഞ്ചിലായിരുന്നു സ്ഥാനം. ലൂക്ക ജോവിച്ച്, ലൂക്കാസ് വാസ്കേസ്, റോഡ്രിഗോ ഗോസ് എന്നിവരെ മുന്നേറ്റ നിരയിൽ ഇറക്കിയാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ സിനദിൻ സിദാൻ ടീമിനെ കളത്തിലേക്ക് വിട്ടത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 30 മിനിറ്റിൽ സെവിയക്കായി ലൂക്ക് ഡി ജോങ് പന്ത് വലയിലെത്തിച്ചെങ്കിലും വാർ അത് ഓവർ റൂൾ ചെയ്തു. 57 മിനിറ്റിലാണ് മത്സരത്തിലെ ആദ്യ ഗോൾ പിറന്നത്. ലൂക്ക ജോവിച്ചിന്റെ അസിസ്റ്റിൽ നിന്നും കാസെമിറോ ലക്ഷ്യം കണ്ടു. എന്നാൽ അധികം വൈകാതെ സെവിയ തിരിച്ചടിച്ചു. 64 മിനിറ്റിൽ ലൂക്ക് ഡി ജോങ് പന്ത് വലയിലെത്തിച്ചു. ഇത്തവണ അദ്ദേഹത്തിന്റെ ഗോൾ കൗണ്ട് ചെയ്യപ്പെട്ടു. 5 മിനിറ്റുകൾക്കകം ലൂക്കാസ് വാസ്കസിന്റെ അസിസ്റ്റിൽ നിന്നും ഗോൾ നേടിക്കൊണ്ട് കാസെമിറോ റയലിന്റെ വിജയം ഉറപ്പിച്ചു. തന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിനപ്പുറം എതിർ ടീമിന്റെ ബോക്സിൽ ഇമ്പാക്ട് ഉണ്ടാക്കി ഇരട്ട ഗോളുകൾ നേടി ടീമിന്റെ വിജയം ഉറപ്പിച്ച കാസെമിറോ തന്നെയാണ് ഈ മത്സരത്തിലെ ഹീറോ. ജയത്തോടെ 20 മത്സരങ്ങളിൽ നിന്നും 43 പോയിന്റുമായി റയൽ ലാലിഗ ടേബിളിൽ ഒന്നാമതായി. രണ്ടാം സ്ഥാനത്തുള്ള ബാഴ്സലോണക്ക് 19 മത്സരങ്ങളിൽ നിന്നും 40 പോയിന്റാണുള്ളത്. ഇന്ന് ഗ്രനഡയെ നേരിടുന്ന ബാഴ്സലോണക്ക് ആ മത്സരം വിജയിക്കാനായാൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാം. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.